secret of great style is to feel good in what you wear. Hi, welcome back to our channel. Ente peru Aparna. Appa innathe video vandittu oru styling video aanu. Nammal oru styling series pole cheyyanayirunnu. ഫസ്റ്റ് എപ്പിസോഡ് ഓണത്തിന്റെ ഇടയിൽ സെറ്റ് മുണ്ടിലെ 3 ഡിഫറെന്റ് ലുക്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് സെക്കൻഡ് എപ്പിസോഡ് വന്നിട്ട് ഒരു വെസ്റ്റേൺ ലുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാവാന്ന് വിചാരിച്ചു. ഭയങ്കര സിമ്പിളും കാഷ്വൽ ലുക്കായിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ആണ് വന്നിട്ട്. പിന്നെ ഞാൻ അതിന് മുമ്പേ പറയട്ടെ, ഞാൻ എന്താ പറയാ, വെസ്റ്റേൺ വെയേഴ്സ് ഒക്കെ എനിക്ക് ഇടാൻ ഇഷ്ടമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഫാഷനിസ്റ്റ് അങ്ങനെയൊന്നുമല്ല. ഫ്രണ്ട്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. എന്നാലും കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇടുന്നത്. അപ്പൊ അത് നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ടിപ്സ് ആണ് കേട്ടോ ഷെയർ ചെയ്ത് തരണേ ആദ്യം തന്നെ. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് ഒരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ബ്ലാക്ക് ടോപ്പും ഒരു ബ്ലാക്ക് പാൻസും ആണ്. ഒരു മോണോക്രോം ലുക്ക്, ഇങ്ങനെയും വേണമെങ്കിലും ഒരു ലുക്കായിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇതിനെ കുറച്ചും കൂടി എന്താ പറയാ, ഒരു കൂൾ ലുക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡിഫറെന്റ് ആക്സസറീസ് ആഡ് ചെയ്യുമ്പോൾ ഓവറോൾ ലുക്ക് ഭയങ്കരമായിട്ട് മാറും. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ അപ്പൊ എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക, സ്കിപ്പ് ചെയ്യാണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ആ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുമല്ലോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം. ഇതിൽ ആ സൺഫ്ലവർ ചെയിൻ വന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലെ ഒരു പേജിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ബാക്കിയെല്ലാം ബാഗ്, സ്നീക്കേഴ്സ്, ഡെനിം ജാക്കറ്റും വാച്ചും. ഇതിൽ നിങ്ങൾക്ക് ഷൂസ്, കോൺവേഴ്സോ സ്നീക്കേഴ്സോ എന്ത് വേണമെങ്കിലും ഇടാം. എനി കളർ ഇതിൻ്റെ ഒപ്പം പോകും കേട്ടോ. ബ്ലാക്കും ഡെനിം ആയതുകൊണ്ട് ഇത് ആക്ച്വലി എനിക്ക് ഇത് രണ്ടും ഒരു ഡെനിം ബാഗും ഷൂവും ഉള്ളതുകൊണ്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അതുപോലെ വാച്ചും എന്ത് സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ എന്ത് സ്ട്രാപ്പുള്ള വാച്ചും ഇതിൻ്റെ ഒപ്പം നമുക്കിടാം. പിന്നെ ബാഗ് വന്നിട്ട് നിങ്ങൾക്ക് സ്ലിംഗ് ബാഗ് അല്ലെങ്കിൽ ടോട്ട് ഉണ്ടെങ്കിൽ ബാക്ക് പാക്ക് ആയാലും ഇതിലും എനി കളർ എനി പ്രിൻറ്റും സുഖമായിട്ട് മാച്ച് ചെയ്ത് പോണതാണ്. ഈ ഒരു ലുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ബ്ലാക്ക് വന്നിട്ട് ജസ്റ്റ് ഡെനിം ജാക്കറ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്കിനി ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. ആ ഫസ്റ്റ് ഞാൻ കാണിച്ച പോലെ ബ്ലാക്ക് ടോപ്പും പാൻറ്റും അതെല്ലാം അതിൻ്റെ ഒപ്പം കുറച്ച് ആക്സസറീസ് വന്നപ്പോഴുള്ള ലുക്ക് കംപ്ലീറ്റ്ലി മാറിയത് കണ്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ആക്ച്വലി ഇങ്ങനെയല്ല, ഇപ്പൊ ഫസ്റ്റ് ലുക്കും കണ്ടില്ലേ, അതുപോലെ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ലുക്കും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ പുറത്തേക്ക് പോണ ഒരു ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ പോകുമ്പോൾ അതും ഒരു ലുക്കായിട്ട് നമുക്ക് വെക്കാം. ലൈക്ക് ഒരു മോണോക്രോം ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് പാൻറ്റും വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്നീക്കേഴ്സ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കാഷ്വൽ ലുക്കാണ് ഇത്. കുറച്ചും കൂടിയും ഡിഫറെന്റ് ആക്സസറീസ് ഒരു ഡെനിമും കൂടിയും ആഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു വേറൊരു ഫുൾ ഓൺ ഒരു വെസ്റ്റേൺ ലുക്കായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ വന്നിട്ട് മേക്കപ്പ് അങ്ങനെ കൂടുതലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഐബ്രോസ് ടച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ കണ്ണ് എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ആകെ ഒരു ടിന്റഡ് ലിപ് ബാം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ സൺസ്ക്രീനും മാത്രം. അപ്പൊ ഇത്ര തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണ്ടല്ലേ. ആ ഒരു ഫസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഒരു ഡിഫറെന്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെയൊക്കെ ഒരു എന്താ പറയുക, വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്ങനെ എവിടെ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഇങ്ങനെ നിങ്ങളൊരു ഡൗട്ടിലിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ദിസ് ലുക്ക്. ഭയങ്കര ബേസിക്കും എന്താ ഭയങ്കര കാഷ്വൽ കൂൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ലുക്കാണ് നിങ്ങൾക്ക് കോളേജ് വെയർ ആയിട്ടും അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ ഒപ്പം മൂവിക്ക് ഷോപ്പിങ്ങിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വെസ്റ്റേൺ ലുക്കാണ് ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ വിട്ടു പോകേണ്ടാത്തൊരു കാര്യം, നമ്മൾ എന്ത് ലുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ ആക്സസറീസും കാര്യങ്ങളൊക്കെ വെസ്റ്റേൺ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും കോൺഫിഡൻസ്, കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ഔട്ട്ഫിറ്റിലാണെങ്കിലും നിങ്ങൾക്കത് ക്യാരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇതിൽ കാണാൻ അടിപൊളിയാണെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് ലുക്കിലും നിങ്ങൾ അടിപൊളിയായിരിക്കും. ചുറ്റുമുള്ളവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവർക്ക് എന്തായാലും കുറേ അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടാവും, അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക.
ബട്ട് സ്റ്റിൽ ലൈക്ക് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി ആയിരിക്കണം. നമ്മൾക്ക് ആ ഒരു ലുക്കിൽ നമ്മൾ കംഫർട്ടബിൾ ആണോ ഇടുന്ന ഡ്രസ്സിൽ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ കീപ് സ്മൈലിങ്. ദ ബെസ്റ്റ് ആക്സസറി അറിയാനുള്ള സ്മൈലാണ്. അപ്പോൾ എന്ത് കോസ്റ്റ്യൂം ഇടുകയാണെങ്കിലും എന്ത് ഔട്ട്ഫിറ്റ് ആണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. സോ യു വിൽ ലുക്ക് ദ ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ എപ്പോഴും പറയണ പോലെ കീപ് സ്മൈലിങ്.